എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം. ഞാൻ സോണിയ. മലയാളി പ്രേക്ഷകർ എല്ലാവരും ഒരുപോലെ നെഞ്ചിലേറ്റിയ സംഗീത റിയാലിറ്റി ഷോയാണ് സ്റ്റാർ സിംഗർ. സ്റ്റാർ സിംഗർ ദി എപ്പിക് ഷോ സീസൺ 8-ലെ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമുക്ക് രണ്ട് പാട്ടുകാര് റെഡിയായിട്ട് നിൽപ്പുണ്ട്. ആദ്യം തന്നെ അവരെ ഇൻവൈറ്റ് ചെയ്യാം. കാവ്യ നാരായണൻ. ഹലോ ചേച്ചി. ഹായ് കാവ്യ. ഹായ് 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 ഹായ്. അടുത്താളെ കൂടി ഇൻവൈറ്റ് ചെയ്യാം നമുക്ക്. ഗായത്രി. ഗായത്രി നന്ദൻ. ഹലോ. ഹായ് ഗായത്രി കുട്ടി, സുഖാണോ? ഹായ്. ഓക്കെ, നമുക്കിന്ന് ഒരാളും കൂടെ വരാനിരുന്നതാണ് അർജുൻ. അർജുൻ ബാബു. സോ ചില സാങ്കേതിക കാരണങ്ങളാൽ അർജുന് വരാൻ സാധിച്ചില്ല ലൈവില്. അപ്പൊ എന്തായാലും നിങ്ങളുടെ രണ്ടുപേരുടെയും വിശേഷങ്ങളും നമ്മുടെ സ്റ്റാർ സിംഗറിന്റെ വിശേഷങ്ങളും നിങ്ങളുടെ പാട്ടുകളും കേൾക്കാം. അതോടൊപ്പം പ്രേക്ഷകർ നിങ്ങൾക്കായിട്ട് കുറെ പാട്ടുകൾ റിക്വസ്റ്റ് അയക്കും. എല്ലാം നിങ്ങൾക്കറിയാവുന്ന പാട്ടായിരിക്കും. അവർക്ക് വേണ്ടി നിങ്ങളും പാടണം എല്ലാ പാട്ടുകളും. ഓക്കെ, അപ്പൊ പറയൂ. അപ്പൊ സ്റ്റാർ സിംഗറിന്റെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അടുത്ത റൗണ്ട് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്? ഇപ്പൊ നടന്നു കഴിഞ്ഞ റൗണ്ടുകൾ എന്തൊക്കെയാണ്? ഗായത്രി പറഞ്ഞു. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ജോൺസൺ മാസ്റ്റർ റൗണ്ട് ആണ്. ഇപ്പം നമ്മുടെ പാട്ട് നെക്സ്റ്റ് സാറ്റർഡേ വരാൻ പോകുന്നത് നമ്മൾ രണ്ടുപേരുടെയും. പിന്നെ ഞാൻ പാടിയത് മൗന സരോ. എനിക്ക് പാടാൻ പോകുന്ന മൗന സരോവർ ചിത്രാമ്മയുടെ പാട്ട്. നല്ല പാട്ട്. അപ്പൊ എന്തായാലും ആ പാട്ട് നമുക്ക് ഇന്ന് ലൈവില് പാടണമെന്നില്ല, കാരണം എല്ലാരും ഒരു സർപ്രൈസ് ആയിട്ട് ടിവിയിൽ കണ്ടോട്ടെ അല്ലേ. ഞാൻ ജോൺസൺ മാഷിന്റെ റൗണ്ടിൽ പാടിയത് മോഹം കൊണ്ട് ഞാൻ എന്നുള്ള സോങ് ആണ്. അപ്പൊ എന്തായാലും ടിവിയില് കാണാനായിട്ട് എല്ലാരും വെയിറ്റിംഗ് ആണ്. നിങ്ങളുടെ രണ്ടുപേരുടെയും ഓരോ ഫേവറേറ്റ് സോങ്സ് കേൾക്കാം ലൈവില്. ഫസ്റ്റ് ഗായത്രി. ഗായത്രി പഠിക്കാം. രാജഹംസമേ മഴവിൽ കൂടിയിൽ സ്നേഹദൂതുമാ വരുമോ സാഗരം നടുവേ മരുവാക്കുമിണ്ടുമോ ഇവിടെ സ്നേഹഗായകൻ രാജഹംസമേ. നന്നായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. കാവ്യ, ഞാൻ ഗായത്രി, ഞാൻ ഇപ്പൊ ആദ്യമായിട്ട് ലൈവിൽ സംസാരിക്കുന്നത് അല്ലേ. ഗായത്രിയുടെ സ്ഥലം കണ്ണൂരാ അല്ലേ. കണ്ണൂർ എവിടെയാണ്? കണ്ണൂര് കക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. പാട്ടൊക്കെ പഠിക്കുന്നത്? പാട്ട് പഠിക്കുന്നത് ഇപ്പൊ ഹിന്ദുസ്ഥാനിയാ പഠിക്കുന്നത്. അത് അനിൽദാസ് സാർ സാർ കോഴിക്കോടാണ് സാറിന്റെ. അപ്പോ കാവ്യ, കാവ്യ കുട്ടിയുടെ പാട്ട് കേൾക്കാം. ഓ ചേച്ചി. നീലാവേ നീലാവേ നീ മയങ്ങല്ലേ, കിനാവിൻ കിനാവാ നീ തലോടില്ലേ, പ്രണയരാമഴയിൽ ഈ പവിഴ മല്ലികതൻ നറുമിഴികതഴുകൂ. വെണ്ണിലാവേ നീലാവേ നീ മയങ്ങല്ലേ, കിനാവിൻ കിനാവായ് നീ തലോടില്ലേ. സൂപ്പർ. അപ്പോ പ്രേക്ഷകരൊക്കെ മെസ്സേജ് അയച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സ്വാതി വിജയൻ, ഹലോ കാവ്യ, ഹലോ ഗായത്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹലോ സൂപ്പർ ഗായത്രി, മിനി മിനി സുനിൽ പറഞ്ഞിട്ടുണ്ട്. സൂപ്പർ കാവ്യ എന്ന് സിന്ധു ചേച്ചി പറഞ്ഞു. ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്.
നിലാവി മായുമോ പാടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടേ ആരെങ്കിലും അറിയോ? അപ്പൊ കുഴപ്പമില്ല, നമുക്ക് അറിയാവുന്ന പാട്ടൊക്കെ പാടാം. അപ്പൊ ഒരുപാട് മെസ്സേജ് ഉണ്ട്. പിന്നെ ദീപേന്ദു, ഹലോ ഗായത്രി. പ്രദീപ് മാരാരി ചേട്ടൻ സൂപ്പർ നയിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ രണ്ടുപേരും മെലഡി സോങ് കേട്ടില്ല, ഇനി വേറൊരു ജോണർ സോങ് കേട്ടാ. ഏതാ പാടിനെ ഇഷ്ടപ്പെട്ട, ഗായത്രിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോണർ എന്ന് പറയുമ്പോ എന്താണ്? ഇപ്പൊ മെലഡി എല്ലാരും പാടാൻ പറയുമ്പോൾ നമ്മൾ എല്ലാവരും സിംഗേഴ്സ് പാടുന്ന ഒരു ഒരു ഇതാണ് മെലഡി സോങ്സ് ഒക്കെ. അല്ലാണ്ട് പറയും ഏതാണ്, ഒരു ഫോക്ക് സോങ്ങോ അല്ലെ വെസ്റ്റേൺ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പാടാം? എന്തായാലും സ്റ്റാർ സിംഗറിന്റെ റൗണ്ട് വരുന്ന എന്തായാലും പാടിയേ പറ്റത്തുള്ളൂ. അപ്പോ ഒരു പാട്ട് കേക്കാം, ഒരു ഫാസ്റ്റ് സോങ് കേക്കാം. ബിച്ചോ മെരഹനേ നാ पड़ी सहरीली अख मारे कमसन कमरिया साली एक ढुमके से लक मारे नोट हजारों के खुला चट्टा कराने आई उसने के तीली से बीरी चलम चलाने आई आई चिकनी चमेली चुपके अकेली पौवा चढ़ा के आई आई चिकनी चमेली चुपके अकेली पौवा चढ़ा के आई आई चिकनी चमेली चुपके अकेली पौवा चढ़ा के आई आई चिकनी चमेली चुपके अकेली पौवा चढ़ा के आई. वाओ सुपर. സിന്ധു ചേച്ചി ഹിമമഴയായി പാടാമോ കാവ്യ എന്ന് ചോദിച്ചിട്ടുണ്ടേ. പാടാം പാടാം. നീ ഹിമമഴയായി വരൂ, ഹൃദയം അണിവിരലാൽ തൊടൂ, ഈ മിഴീണയിൽ സദാ പ്രണയം മഷീഴുതും നീതാ, ശിലയായി നിന്നിടാം നിന്നി നോക്കി യുഗമേറെ എന്റെ കഞ്ചിമ്മിടാതെ ജീവനേ നന്നായിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ കട്ടയ്ക്ക് കട്ടയ്ക്ക് ഇങ്ങനെ റിക്വസ്റ്റുകളും പാട്ടുകളും ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയും ഉണ്ട്, ഒത്തിരി പേര് അയച്ചിട്ടുണ്ട്. ലിനീഷ് ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അഹമ്മദ് ചേട്ടൻ, കാവ്യ കാണാൻ നല്ല ഭംഗിയുണ്ടെന്നൊക്കെ. താങ്ക് യു. ഗായത്രിയും നല്ല ഭംഗിയുണ്ട്. മൂവരും അടിപൊളി ആയിട്ടുണ്ട്. സഫാസ്, ഞാനും ഭംഗിയുണ്ട്. പിന്നെ ഏനുണ്ടോടി അമ്പിളി ചന്തം പാടുമോന്ന് അഹമ്മദ് അഹമ്മദ് ബാലിക് ചോദിച്ചിട്ടുണ്ട്. ഗായത്രി പാടുവോ? അറിയില്ല, മോൾക്കറിയാവോ? ആ ഞാൻ പാടാം. ഏനുണ്ടോടി ഈ അമ്പിളിച്ചന്തം, ഏനുണ്ടോടി ഈ മാമടച്ചന്തം, ഏനുണ്ടോടി മാരിവിൽ ചന്തം, ഏനുണ്ടോടി മാമഴച്ചന്തം, കമ്മലിട്ടു പൊട്ട് തൊട്ടു ഏനീതൊന്നും അറിഞ്ഞതേല്ലേ പൊന്നാര പൂങ്കുയിലേ. ഏനുണ്ടോടി ഏനുണ്ടോടി ഈ അമ്പിളിച്ചന്തം. ആ
നല്ല ചന്തമായിട്ട് പാടി. ഓക്കെ, അപ്പം ഗായത്രി കുട്ടി അടുത്ത പാട്ട് നമുക്ക് നോക്കാവേ. ഏതാ റിക്വസ്റ്റ്? ഒരുപാട് പേര് ഹായ് അയച്ചിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് സോണിയ ഒരു ഇളയരാജ സോങ് പാടുവോ എന്ന് പ്രദീപ് ചേട്ടൻ ചോദിച്ചിട്ടുണ്ട്. രാജാ സാറിന്റെ പാട്ട്. ഓക്കെ, പാടാം. ഹായ് സോണിയ, അരവിന്ദ് രാജ്. പിന്നെ കാവ്യ, ഐ ലവ് യു, ലവ് യുവർ സൗണ്ട്, യുവർ സൗണ്ട് ഇസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ട് സിന്ധു ചേച്ചി പറഞ്ഞിട്ടുണ്ടേ. താങ്ക് യു സോ മച്ച്. ഗായത്രി എന്ത് ചെയ്യുന്നു? അഹമ്മദ് ചേട്ടൻ ചോദിച്ചു. ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ്. കേട്ടല്ലോ, ഡിഗ്രി ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണെന്ന്. പൂമുത്തോളെ സോങ് പാടുമോ ഗായത്രി എന്ന് മൗസില ചോദിച്ചിട്ടുണ്ടേ. വേറെന്തെങ്കിലും അറിയാവുന്നൊരു പുതിയ സോങ് പാടിക്കോ. വാതിക്കൽ വെള്ളരിപ്രാവ് അറിയാവോ ചോദിച്ചു. സ്മിത, സ്മിത ചോദിച്ചു. സ്മിതയ്ക്ക് വാതിക്കൽ വെള്ളരിപ്രാവ് പാടുന്നു. വാതുക്കല് വെള്ളരിപ്രാവ് വക്ക് കൊണ്ട് മുട്ടണ് കേട്ട് തുള്ളിയാമീനുള്ളിൽ വന്ന് നീയാം കടല് പ്രിയനേ, നീയാം കടല്. വാതുക്കല് വെള്ളരിപ്രാവ് വക്ക് കൊണ്ട് മുട്ടണ് കേട്ട്. സൂപ്പർ. അപ്പോ എന്തായാലും എന്റെ അടുത്ത് രാജാ സാർ പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. രാജാ സാറിന്റെ ഒരു രണ്ടുപേര് പാടാം. നാനൊരു സിന്ത് കാവടി ചിന്ത് രാഗം പുരിയവില്ല ഉള്ള സോകം തിരിയവില്ല തന്തയിരുന്തും തായുമിരുന്തും സ്വന്തം ഇതുവുമില്ല അതച്ചൊല്ല തെരിയവില്ല. നാനൊരു ചിന്ത കാവടി ചിന്ത് രാഗം പുരിയവില്ല ഉള്ള സോകം തെരിയവില്ല. പിന്നെ വേറെ എന്തൊക്കെയാ നിങ്ങൾക്ക് പാടാൻ ആഗ്രഹമായിട്ടുള്ള പാട്ട്? വേറെ എന്തൊക്കെയാ ഉള്ളത്? ഇപ്പൊ ലൈവില് വന്നപ്പോ നിങ്ങൾക്ക് ഈ പാട്ട് പാടണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ. അല്ലെ, ഇപ്പൊ നമ്മളൊരു വീഡിയോ അല്ലെ ലൈവില് വരുമ്പോ ഈ പാട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കാം, പ്രേക്ഷകർക്ക് ഇഷ്ടമായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ ഒരു നാടൻ പാട്ട് പാടാം. പാടി, ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും ഒരു ഫേവറേറ്റ് ഉണ്ടാവും. ഒലിക പോലിക ഒലിക പോലിക 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 ദൈവമേ ആദിയിൽ വച്ചോരു അറിയുമ്പോ ലിക കത്തിച്ച് വച്ചോരു ദീപം പോ ലിക തിരിതിരി തിരിതിരി എന്ത് രസമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചോണ്ട് ഇങ്ങനെ ഒരു പാട്ട് കാവ്യയിൽ നിന്ന് കിട്ടി. നല്ല രസമുണ്ട്, ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു. ഒരു പ്രത്യേക ഒരു ടൈപ്പ് സോങ് അല്ലേ, ഫോക്ക് ആണെങ്കിലും ഭയങ്കര ഫോക്കായിട്ടൊരു ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നന്നായിട്ടുണ്ട്, അടിപൊളി.
താരാപദം ചേതോഹരം പാടുമോ എന്ന് അശ്വതി അനൂപ് ചോദിച്ചിട്ടുണ്ട്. ഗായത്രി പാടുവാ? പഠിച്ചിട്ടില്ല, പക്ഷെ രണ്ടുപേരും പാടി. താരാപദം ചേതോഹരം പ്രേമാമൃതം പുൽകുന്നിത താരാപദം ചേതോഹരം പ്രേമാമൃതം പുൽകുന്നിത. നന്നായിട്ടുണ്ട്. അതാണ് നമ്മളൊരു സിംഗറിന്റെ ഒരു ക്വാളിറ്റി. അതാണ് നമ്മൾ ഏത് പാട്ട് ചോദിച്ചാലും ആ പാടാൻ നമുക്ക് പറയണം. അതാ മോളിപ്പൊ ചെയ്തതും എന്തായാലും നല്ല കാര്യം. നമ്മള് ലിറിക്സ് അറിയില്ലെങ്കിലും സംഗതി മിസ്സായാലും ഒന്നും കുഴപ്പമില്ല. നമ്മളൊരു ഇതിപ്പം റിയാലിറ്റി ഷോ അല്ലല്ലോ, ലൈവ് അല്ലേ. അപ്പോ പിന്നെ ഗംഗെ പാടുമോ എന്ന് അഭിലാഷ് ചോദിച്ചിരിക്കുക. ഗംഗെ പാടാ. അടുത്ത കമന്റ് നോക്കാം. സ്റ്റാർ സിംഗർ ജഡ്ജസിനെ പറ്റി പറയുമോ എന്ന് അഹമ്മദ് ചേട്ടൻ ചോദിച്ചു. ജഡ്ജസിനെ പറ്റി ആർക്കാ പറയാനുള്ളത്? ഞാൻ പറയാം, ശരത് സാറിനെ വെച്ച് തുടങ്ങാം. അപ്പോ വരുമ്പോ ഭയങ്കര ശരത് സാറിന് അത്യാവശ്യം പേടിയായിട്ടാണ് വന്നത്. കാരണം ശരത് സാർ ഭയങ്കര ഭീകര ഒരു ഇമേജ് ആണല്ലോ പുറത്ത്. പക്ഷേ വന്നതിന് ശേഷം, അല്ല അങ്ങനല്ല, പക്ഷെ വന്നതിന് ശേഷം മനസ്സിലായത് അവിടെ വെച്ചിട്ട് ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടുള്ള ജഡ്ജ് ശരത് സാറാണ് ശരിക്കും. അതിനിപ്പോ ഓരോ തമാശ പറഞ്ഞിട്ടാണെച്ചാലും നമ്മളെ പെട്ടെന്ന് കൂളാക്കുന്ന ഒരു ക്യാരക്ടറാണ് ശരത് സാറിന്റെ. പിന്നെ ചിത്രാമ്മനെ പറ്റിയിട്ട് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന പോലെ എങ്ങനെ ടി വി കാണും അതേപോലത്തെ സ്വഭാവമാണ് അവിടെ. പിന്നെ വേണുഗോപാൽ സാറും അതെ, മഞ്ജു ചേച്ചി അതെ, സ്റ്റീഫൻ ചേട്ടനും അതെ, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ജഡ്ജസ് ആണ് മൂന്നുപേരും. ഭയങ്കര ഫ്രണ്ട്സ്. അതെ, സെയിം ഇത് തന്നെയായിരുന്നു എനിക്കും സ്റ്റാർ സിംഗർ പങ്കെടുക്കുമ്പോൾ ഉണ്ടായിരുന്നത്. ശരത് സാറ് ഞങ്ങളുടെ മുമ്പത്തെ സീസണില് എല്ലാ കണ്ടസ്റ്റന്റും ജഡ്ജ് ചെയ്യുന്ന കാണുമ്പോൾ ശരിക്കും ഓരോ പാട്ടും ബാക്കി ജഡ്ജസിനെ ഓർക്കത്തേ ഇല്ല, ശരത് സാറിന്റെ മോഹമായിരിക്കും എപ്പോഴും മനസ്സിൽ വരുന്നത്. എന്തായിരിക്കും പറയാൻ പോണെ, സംഗതി പോയോ ഇല്ലെങ്കിൽ ശ്രുതി പോയോ, പാടിക്കഴിയുമ്പോ ഒരു ഒരു സ്തംഭിച്ചൊരു നിപ്പാണ് ഇങ്ങനെ. എന്ത് കമന്റാ കിട്ടുന്നത്? പക്ഷെ എക്സ്പെക്ട് ചെയ്യാത്ത കമന്റ്സ് ഒക്കെ ആയിരിക്കും ചിലപ്പം. സാറ് നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോ ഭയങ്കര സന്തോഷം. അപ്പൊ എന്തായാലും വരമഞ്ഞലാടിയ പാടുമോ എന്ന് സുബ്രഹ്മണ്യം ചേട്ടൻ ചോദിച്ചു. വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി നിമിനേരമെന്തിനു തേങ്ങിലാവിൻ വിരഹമെന്നാലും മയങ്ങി പുലരി തൻ കുങ്കുമ വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി നിമിനേരമെന്തിനു തേങ്ങിനിലാവിൻ വിരഹമെന്നാലും മയങ്ങി. അതൊഴപ്പില്ല, അത് എനിക്കും ചില സമയത്ത് പറ്റാറുണ്ട്. കുങ്കുമ ചുമ്മനയിലെ ചുമ്മന കുങ്കുമാണോ എന്നൊരു ഡൗട്ട് ഉണ്ടാവും. കുഴപ്പമില്ല, നന്നായിട്ടുണ്ടേ. ഒരു രാത്രി കൂടി ഇത് ഏതാക്കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഒരു രാത്രി കൂടി വിടവാങ്ങ പാടുമോ? അറിയില്ല, വെച്ചിരിക്കണോ ഗായത്രി? അടുത്ത ഗായത്രിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടി. തമിഴ് പാടി. കണ്ണോളനെ കണ്ണിനെ ചൂട് കാണവില്ലേ
പേരും സിരുപേതനാനോ ഉൻ പേരും എൻ പേരും തെരിയാമലേ ഉലകങ്ങളിതു മാറും ഏനോ വായ് പേസവേ വായ് പിള്ളയേ വഴി തീര വഴി കണ്ണിനെ ചോട് കാണവില്ലേ എൻ കണ്ണുകളെ പറിച്ചു കൊണ്ട് എനിക്ക് പേസവില്ലേ സൂപ്പർ സ്വീറ്റ് ആയിരുന്നു ക്യാൻ യു സിംഗ് മുൻപേവ സോണിയ ചേച്ചി അനില ചേച്ചി അഹമ്മദ് ഞാൻ ചേട്ടാന്ന് വിളിച്ചായിരുന്നല്ലോ ഇടയ്ക്ക്. അപ്പൊ അഹമ്മദ് ചേട്ടനല്ലാന്ന്, ഏകദേശം ഒരേ പ്രായമൊക്കെ ആയിരിക്കും. പക്ഷെ എനിക്ക് എന്റെ പ്രൊഫൈൽ കണ്ടപ്പോ ഞാൻ മീ ചെന്നേക്കാട്ടി മൂത്തായിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങനെ വിളിച്ചത്. സ്മിത, സ്മിതേക്കെന്ന് ഞാൻ വായിച്ചില്ലേ, സ്മിത ഇ കെ എന്നാണെന്ന് കേട്ടോ പേര്. ആലോലം ചാഞ്ചാടും സോങ്, ആ പാട്ട് ആരെങ്കിലും പാടുമോ? ലവ് ആക്ഷൻ ഡ്രാമ അറിയോ? അല്ലല്ലോ, അറിയില്ല, എനിക്കും അറിയില്ല. സൂപ്പർ കാവ്യ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വരമങ്ങൾ ആടി വീണ്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഓൾറെഡി പാടിക്കഴിഞ്ഞു. സുകന്യ, സുകന്യ ചോദിച്ചിട്ടുണ്ട്, നമ്മള് പാടിയോ അല്ലെ? ഓൾറെഡി പാടി പാടിയ പാട്ടിനെ വീണ്ടും ചോദിച്ചിട്ടുണ്ട്. കണ്ണാന കണ്ണേ പാടുമോന്ന് ചോദിച്ചിട്ടുണ്ടേ കാവ്യ. ആ പാടാം പാടാം. സിന്ധു ചേച്ചി ചോദിച്ചു. ആ കണ്ണാന കണ്ണേ കണ്ണാന കണ്ണേ നിന്നിത് സായ്ന്നവഞ്ചൈ പൊന്നാനക്കയാൽ നാൻ കാത്ത് നിന്റെ കാലങ്ങൾ തോറും എന്നേക്കും തീരുവാ. നാൻ പാത്ത് നിന്റെ പുൻവാനം എങ്കും എന്നിന്നൽ തോന്നുമാ. തണ്ണീരായ് മേഘം തോറും കണ്ണീർ സേറും കർക്കണ്ടായി മാറുമാ. ആരാരേരാരോരാരോരാരോ ണ്ട്. അഖിൽ മേനോൻ പറയാ എനിക്കും പാടണം ആ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അഖിൽ മേനോൻ സ്റ്റാർ സിംഗറിന്റെ അടുത്ത സീസണിൽ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യല്ലേ. പിന്നെ സൂപ്പർ ഗായത്രി എന്ന് മിനി മിനി ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിനിസ് സൂപ്പർ, എല്ലാരും സൂപ്പർ സൂപ്പർ കേട്ടിട്ടുണ്ട്. എം ജയചന്ദ്രൻ സാറിന്റെ മയങ്ങിപ്പോയി എന്ന പാട്ട് പാടുമോന്ന് ആര് പാടും അറിയാമോ? ഗായത്രി അറിയാമോ? ട്രൈ ചെയ്യാം, അറിയാന്നത്രയങ്ങിപ്പോയി. ഞാൻ മയങ്ങിപ്പോയി രാവിൻ പിന്നിടാ മഴയിൽ നീ വരുമ്പോൾ ഞാൻ നിൻ വിരൽ
മയങ്ങിപ്പോയി ഞാൻ മയങ്ങിപ്പോയി രാവിൽ നിന്നില മഴയില് മയങ്ങിപ്പോയി. ക്യൂട്ട് ആയിട്ടുണ്ട്, കുഴപ്പമില്ല. ലിറിക്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, നമ്മൾ പെട്ടെന്ന് പറയുമ്പം പാട്ടുകള് അറിയാൻ പറ്റില്ലല്ലോ. കുഴപ്പമില്ല. ഒരു നാടൻ പാട്ട് പാടുമ്പോ ചന്ദ്രബാബു ചേട്ടൻ ചോദിച്ചു, നമ്മൾ നാടൻ പാട്ട് വേണ്ടി പാടിയായിരുന്നല്ലേ, വേറെ വേറെ നാടൻ പാട്ട് എന്തെങ്കിലും പാടുമോ? തയ്യാന്തോം തെയ്യോം തകൃതയോം ദാര തയ്യാന്തോം തെയ്യോം തകൃതയോം ദാര ആനയാണ പോണോരു നന്ദ്യമാരേ തയ്യാന്തോം തെയ്യോം തകൃതയോം ദാര ആനയാണ പോണോരു നന്ദ്യമാരേ തൊട്ടരികെ നല്ലൊരു മാനെ കണ്ടേ തയ്യാന്തോം തെയ്യോം തകൃതയോം ദാര നഗരി നഗരിയാന്തോം തെയ്യോം തകൃതയോം ദാര. ബാക്കി ലിറിക്സ് ഓർമ്മ വരുന്നില്ല. ഇപ്പൊ പാടി എത്ര തന്നെ അടിപൊളിയായിട്ടുണ്ട്, ഭയങ്കര രസമായിട്ടുണ്ട്. കൊറേ സെലക്ഷൻസ് ഉണ്ടല്ലേ കയ്യിൽ, കൊറേ സ്റ്റോക്ക് ഉണ്ടോ തോന്നുന്നു നാടൻ പാട്ടിന്റെ? പൊതുവെ എനിക്ക് കുറച്ച് പാടാൻ ഇഷ്ടമുള്ള കാറ്റഗറിയാ നാടൻ പാട്ട്. അപ്പൊ അങ്ങനെ ഞാൻ അതാ ചോദിച്ചത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോണർ ഉണ്ടാവുമല്ലോ, നമ്മൾ എന്ത് പാടിയാലും കോമ്പറ്റീഷൻ വേണ്ടി പാടിയാലും നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഒരു സ്റ്റൈൽ ഓഫ് സിംഗിങ് ഉണ്ടാവുമല്ലോ. ചിലർക്ക് ഗസൽസ് ഇഷ്ടമായിരിക്കും ഒരുപാട് പാടുന്നത് അങ്ങനെ. അപ്പോ ഗായത്രി മോളെ, മോളുടെ വേറെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കോ, എന്തെങ്കിലും ഡാൻസോ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണെന്ന് മാത്രം, പഠിക്കുന്നൊന്നുമില്ല. ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണ്, വരയ്ക്കാൻ ഇഷ്ടമാണ്, അങ്ങനെ. അപ്പൊ ഞാൻ കറക്റ്റായിട്ട് തന്നെ ചോദിച്ചല്ലേ. അപ്പൊ എന്തായാലും ഡാൻസ് പഠിക്കാൻ തന്നെ കളിക്കാറുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അടുത്തൊരു പെർഫോമൻസിൽ വിത്ത് ഡാൻസ് ഒരു പാട്ട് കേൾക്കാം അല്ലെ നമുക്ക് സ്റ്റാർസിങ്ങളോട്. പിന്നെ വീട്ടില് വേറെ ആരൊക്കെയാ പാട്ടിനോട് ഭയങ്കരമായിട്ട് സപ്പോർട്ട് തരുന്നത്? അച്ഛനമ്മ ആന്റിമാര് എല്ലാവരും. നിങ്ങളെ വീട്ടിലെല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടൊരു പാട്ടുണ്ടാവുമല്ലോ, എല്ലാവരുടെയും ഒരു ഇഷ്ട സോങ് അല്ലെ ഗായത്രി പാടുന്ന പാട്ടില് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ട്? സന്ധ്യ ഇഷ്ടം. സന്ധ്യ കണ്ണീരിതെന്തേ സന്ധ്യ സ്നേഹമയേ കേഴുകയാണോ നിൻമുഖം പോ നൊമ്പരം പോ നിൽപ്പോ രജനിഗന്ധേ സന്ധ്യ കണ്ണീരിതെന്തേ സന്ധ്യ. നല്ല വോയിസ് കേട്ടോ, നല്ല ക്യൂട്ട് വോയിസ് ആ പാടുമ്പോ. ഗായത്രി ഒരു ഗസൽ പാടുമോ എന്ന് പ്രകാശ് മേപ്പാട്ട്. ജബ് ഉസ് സൽഫ് കീ ബാത് ചലേ ജബ് ഉസ് സൽഫ് കീ ബാത് ചലേ ഢൽതേ ഢൽതേ रात ढली ढलते ढलते रात ढली ढलते ढलते रात ढली ढलते ढलते रात ढली जब उस सुल्फ की बात चले बात चले. ഇതെന്ന നേരത്തെ പാടാ, ഞാൻ ചോദിച്ചോണ്ടിരുന്നത് എന്താ ഫേവറേറ്റ് ആയിട്ടുള്ള പാട് പാട്. അപ്പൊ അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞു. എന്തായാലും നല്ലൊരു ഗസൽ ട്രീറ്റ് തന്നതിന് ഒത്തിരി സന്തോഷം. നന്ദന ചോദിച്ചിരിക്കുകയാണ്, കാവ്യ ചേച്ചി ആരോ വിരൽ മുട്ടി പാടുമോ? ഞാനും കേട്ടിട്ടുള്ള പരിചയമുള്ളൂ, ഞാൻ ട്രൈ ചെയ്യാം.
ആരോ വിരൽ മീട്ടും മനസ്സിൻ മണ്ണിടയിൽ ഏതോ മിഴിനീരിൻ ശ്രുതി നീട്ടുന്ന ഒത്തിരി കേട്ടിട്ടുണ്ടാവുമല്ലോ, ലിറിക്സ് പെട്ടെന്ന് ചോദിക്കുമ്പോ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും, അത് കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. സ്മിത ചോദിച്ചിട്ടുണ്ട് ഗോപികയെ നിന്ന് വിരൽ പാടുമോ എന്ന്, ഗായത്രി പാടുമോ? വിജയൻ കെ പി കാവ്യ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. താങ്ക് യു. സുകന്യ ഹരീഷ് കുക്കുരു കുക്കു കുറുക്കൻ സോങ് പാടാമോ, മോളുടെ ഫേവറേറ്റ് ആണ്. ആരെങ്കിലും പാടുമോ മോൾക്ക് വേണ്ടി? എനിക്കറിയില്ല. ശരി, ഓക്കെ. ഗായത്രി കുറച്ച് മാത്രമേ പാടിയിട്ടുള്ളൂ, പാടുന്നുള്ളൂ, അതുകൊണ്ടാ. ഗായത്രി കുറച്ച് മാത്രമേ, ഗായത്രി പാട്ടുണ്ട്, നീ കേൾക്കാം. താനേ തിരിഞ്ഞു മറിഞ്ഞും പാടുമോ ഗായത്രി? താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമിട്ടയിലൊരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലൊരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. നല്ല രസം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാട്ടല്ലേ ജാനകിയമ്മയുടെ. കാവ്യ ആകാശദീപം എന്നും ഉണരുമിടവ ആ പാട്ടറിയാം? അറിയില്ല ചേച്ചി. അറിയില്ല. അപ്പൊ കാവ്യ ചേച്ചി ഒരു സെമി ക്ലാസിക്കൽ സോങ് പാടുമോ എന്ന്. നമ്മുടെ അന്ന ചോദിച്ചിരിക്കുന്നേ, അന്ന അഗ്നസ്. ആ ഓക്കെ ഓക്കെ. ഹലോ അഗ്നസ്, അല്ല സോറി, ഹലോ അന്ന ആൻഡ് അഗ്നസ്. സ്വരങ്ങൾക്കുള്ളിൽ എത്തനൈ പാടൽ, ഏഴ് സ്വരങ്ങൾക്കുള്ളിൽ എത്തനൈ പാടൽ, ഇതയ ചുരുങ്കത്തുള്ളിൽ എത്തനൈ കേൾവി, ഏഴ് സ്വരങ്ങൾക്കുള്ളിൽ എത്തനൈ പാടൽ, ഇതയ ചുരുങ്കത്തുള്ളിൽ
എത്തനെ കേടി പാടും മനിതരുക്കുൾ എത്തനെ സലലൂ പാടും മനിതരുക്കുൾ എത്തനെ സലനും വീടും കർപ്പനെ സന്തോഷത്തിൽ അവനത് ഗവനും കർപ്പനെ സന്തോഷത്തിൽ അവനത് ഗവനും ஏழு ஸ்வரங்களுக்குள் எத்தனை பாடல் ஆஹா வாணியம் மேடம் ஒரு நல்ல செமி கிளாசிக்கல் அல்ல நல்ல காம்படிட்டிவ் சாங் ஸ்டார் சிங்கரே பாடிட்டு பாட்டு இல்ல நான் பாடிக்கல வேற குட்டி பாடிட்டு പാടിട്ടുണ്ട്. ആ അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട്. ഗായത്രി ഉയരെ പാടുമോ? ഉയരെ ഏതുയരാന്ന് എനിക്കും അറിയാം. പിന്നെ ഉയരേ പോകും അതാണോ? ഉയരേ അതാണോന്ന് അറിയില്ല. നമുക്കത് കൺഫേം ചെയ്തിട്ട് പാടാം. ഹായ് കാവ്യ കുട്ടിന്ന് സിന്ധു ചേച്ചി വിളിച്ചേക്കുവാണ് കേട്ടോ. ഹായ് ഗായത്രി എന്ന് വിളിച്ചിട്ടുണ്ട്. ഹലോ. പിന്നെ സൂപ്പർ പ്രകാശ്, സൂപ്പർ നന്ദി എന്ന് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഒരുപാട് പേര് ഹായ് അയച്ചിട്ടുണ്ട്. രാഹുൽ ആർ എസ് ഹായ് അയച്ചോണ്ടേ ഇരിക്കുകയാണ്. ഹായ് 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 ഹായ്. നമുക്ക് റിക്വസ്റ്റ് നോക്കാന്, സുജാത ചേച്ചിയുടെ ഒരു തമിഴ് പാട്ട് പാടുമോ ഗായത്രി എന്ന്? സുജാത ചേച്ചിയുടെ ഏതെങ്കിലും തമിഴ് സോങ്? മൊഴി ഒലിയാസയാവി മൊഴി നിറമാണമാ കടലിന് മൊഴി അലയാ നുറയാ കാതൽ മൊഴി വിഴിയാ ഇരഴായ മൊഴികൾ പൊരിന്ത് വിട് മനിതരின் மொழிகள் தேவையில்லை இதயத்தின் மொழிகள் புரிந்து விடு மனிதர்க்கு மொழி தேவையில்லை. எனக்கு பயங்கர இஷ்டமுள்ள சாங். ஷியாமள சகதேவன் சூப்பர் வாய்ஸ் பண்ணிட்டு தேங்க்யூ. அண்ட் எல்லாரையும் சேர்த்தா தோணும். அண்ணா அக்னஸ் சூப்பர் ரெண்டு பேரும் பண்ணிட்டு ഒത്തിരി മെസ്സേജ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഞാനിങ്ങനെ താഴേക്ക് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കാം. വിദ്യ ദുർഗാദാസ് മലരെ മൗനമ്മ പാടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നീതി ജീവൻ എന്ന പാട്ട് പോലെ വന്നതോ ഏതോ സുഖം ഉള്ളൂരത് ഏനോ മനം തളാടത് ഏനോ സുഖം ഉള്ളൂരത് ഏനോ മനം തളാടത് വിരകൾ തൊടവ മാർബോട് കണ്ണുകൾ മൂടവ മലരേ മൗനമാ മൗനമേ വേദമാ മലർകൾ പേസുമാ മലരേ ആ മൗനമ
നന്നായിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഗായത്രി ഒരു പാട്ടോടെ ചോദിച്ചിട്ടുണ്ടായിരുന്നെ, ഗായത്രി ചിന്ന ചിന്ന വണ്ണക്കുതിൽ പാടുമോ എന്ന്. ചിന്ന ചിന്ന വണ്ണക്കോയ കൊഞ്ചി കൊഞ്ചി കൂവതമ്മ പുരിയാത ആനന്ദം പുതിതാഹ ആരംഭം പുരിയാത ആനന്ദം പുതിതാഹ ആരംഭം പൂത്താടും തേൻമുട്ട് നാനാനാന ചിന്ന ചിന്ന വണ്ണക്കോയ കൊഞ്ചി കൊഞ്ചി കൂവതമ്മ ചിന്ന ചിന്ന വണ്ണക്കോയ കൊഞ്ചി കൊഞ്ചി കൂവതമ്മ. ആഹാ, സ്വീറ്റ് ആയിട്ടുണ്ട്, നല്ല രസമുണ്ട് കേക്കാൻ. അന്ന അഗ്നസ് ആണ് ചോദിച്ചത്, അന്നയ്ക്ക് ഇഷ്ടപ്പെട്ടതാണും സന്തോഷമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ റഷീദ് ഞാൻ പറഞ്ഞ പാട്ട് പാടിയില്ലാന്ന്, പക്ഷെ പാട്ട് ഏതാന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. കൊറേ മെസ്സേജ് വന്നുകൊണ്ടേ ഇരിക്കാം, നിങ്ങളുടെ പാട്ട് കേൾക്കാനായിട്ട് ഒരുപാട് പേര് അയച്ചോണ്ടിരിക്ക. പിന്നെ രണ്ടുപേരും നന്നായിട്ടുണ്ടെന്ന് അരവിന്ദൻ പറഞ്ഞിട്ടുണ്ട്, രണ്ടുപേരും നന്നായി പാടുന്നുണ്ട്. അവതാരികയും അഭിനന്ദൻ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മുടെ ലൈവ് എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാനായിട്ടുള്ള സമയം ഏകദേശം അടുത്തിരിക്കുകയാണ്. അപ്പൊ ഒരു രണ്ടുപേരുടെയും ഓരോരോ സോങ് കൂടെ കേൾക്കാം നമുക്ക്. നമുക്ക് റിക്വസ്റ്റ് നോക്കണോ, അതോ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ട് എന്തെങ്കിലും പാടാൻ ഉണ്ടോ? ഹലോ, ഹലോ, എങ്ങനെയാണെന്ന് ചെറിയൊരു മുഖമാം രാത്രി പാർവണം നീണ്ടുമേ ഏകാന്തയാമവീതി സൗഗന്ധികങ്ങളെ ഉണരോ വീണ്ടുമേ മുഖമാം രാത്രി പാർവണം തെയ്യുമേ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സോങ് ആണ് പാട്ട്. എനിക്ക് പെട്ടെന്ന് ഞാൻ ലിറിക്സ് മനസ്സിലുണ്ട് വെച്ചിട്ടാണ് തുടങ്ങിയത്, പക്ഷെ വീണ്ടും തെറ്റിപ്പോയി. കാവ്യയുടെ വോയിസിൽ കേട്ടപ്പോ ഭയങ്കര സ്വീറ്റ് ആയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മുടെ ഗായത്രി കുട്ടിയുടെ ഒരു പാട്ട് കൂടെ കേൾക്കാം. ഇവിടെ നമ്മുടെ അഹമ്മദ് ചോദിച്ചിരിക്ക, ഹിന്ദി പാട്ട് ആരും പാടിയില്ല എന്ന് പറഞ്ഞു. ഹിന്ദി ആദ്യം ഒരെണ്ണം പാടിയായിരുന്നു, പക്ഷെ കേട്ടില്ല. അപ്പൊ ഒരു ഹിന്ദി സോങ് കൂടെ പാടി നമുക്ക് നിർത്താം അല്ലേ. ഹംകോ മിലേ ഹേ ആ
घड़ियाल से बसे जी भर के देख लीजिए हमको करेंगे बसे फिर आपके नसीब ये बात हो न हो शायद फिर से जन्म में मुलाकात हो न हो लग जा गले के फिर हसी रात हो न हो शायद फिर से जन्म में मुलाकात हो न हो लग जा गले के എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ടല്ലേ, നല്ലൊരു മെലഡി സോങ്. ലതാജിയുടെ ഒരു പാട്ട് തന്നതിൽ ഒത്തിരി സന്തോഷം. അതുപോലെ രണ്ടുപേരും കട്ടയ്ക്ക് കട്ടയ്ക്ക് നല്ല നല്ല പാട്ടുകൾ, നമ്മുടെ റിക്വസ്റ്റ് ആണെങ്കിലും നിങ്ങളുടെ ഫേവറേറ്റ് സോങ് ആണെങ്കിലും അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് എന്താ പറയുക രസകരമായിട്ട് പാടി തന്നു. ഒത്തിരി സന്തോഷം. സ്റ്റാർ സിംഗർ സീസൺ 8 ഇതുപോലെ ടാലന്റഡ് ആയിട്ടുള്ള നിങ്ങളെ പോലുള്ള സിംഗേഴ്സിന് കിട്ടിയതിൽ ഞങ്ങൾക്ക് ഒത്തിരി അഭിമാനമുണ്ട്. ഇനി ഒരുപാട് അടുത്തടുത്ത് പെർഫോമൻസ് ഭംഗിയാവട്ടെ. എന്റെ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയും ആശംസകളും നേരുന്നു. അതോടൊപ്പം നമ്മുടെ പ്രേക്ഷകർ ഇന്ന് വന്ന് റിക്വസ്റ്റ് അയച്ചതും അതേപോലെ നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത പ്രേക്ഷകർക്കും നിങ്ങളൊരു താങ്ക്സ് പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് ഒരുപാട് നന്ദി. ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ.